ജീലൂസ് തട്ടുകടയുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാവരും കണ്ടല്ലോ. രുചികരമായിട്ട് ഈസിയായി എങ്ങനെ നമുക്ക് ഈ ചമ്മന്തിപ്പൊടി റെഡിയാക്കാം നോക്കാം. നമുക്കൊരു ചീനിച്ചട്ടി, ഞാനൊരു വലിയ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു ശകലം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരക്കപ്പ് മല്ലിയും ഒരു 20 വറ്റൽ മുളക് കൂടെ നമുക്ക് ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇവനെ ഇളക്കണം. ചെറിയ തീയാകാവുള്ളൂ കേട്ടോ. അതൊന്ന് മൂത്ത് വരുന്ന ആ ഒരു ചെറിയ, നമുക്കറിയാമല്ലോ ആ മല്ലി എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടയുന്ന പരുവുണ്ടല്ലോ, ആ പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തീ ഒരു മീഡിയം ലെവലിലേ വെക്കാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടിക്കു പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇളക്കൊരു വലിയ ഘടകം തന്നെയാണ്, നല്ലതുപോലെ ഇളക്കുക. നമ്മുടെ ഒരു മൂത്ത് വന്ന്, എല്ലാം ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുരുമുളകും ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ അത് രണ്ടും ഒന്ന് പച്ച ഇതൊക്കെ ഒന്ന് മാറി വരുന്ന പരുവത്തിൽ നമുക്കിനി ചേർക്കേണ്ടത് തേങ്ങയും കരിയാപ്പിലയാണ്. തേങ്ങ എന്ന് പറയുന്നത് നല്ല നാട്ടിൽ കിട്ടുന്ന വിളഞ്ഞ തേങ്ങയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വിളഞ്ഞ തേങ്ങയാണെങ്കിൽ നല്ല രുചിയായിരിക്കും ചമ്മന്തിപ്പൊടിക്ക്. ഞാൻ ഇവിടെ നമുക്ക് ഷാർജയിൽ കോക്കനട്ട് പൗഡറാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാനത് എടുത്തിരിക്കുന്നത്. എങ്കിലും വളരെ രുചികരമായ ചമ്മന്തിപ്പൊടിയായിരുന്നു. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്താണ് നമ്മൾ പുളി, പിഴുപുളിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കുടംപുളിയല്ല, പിഴുപുളി. ചെറിയ ചെറുതായിട്ടിങ്ങനെ പിച്ചി പിച്ചി നമ്മൾ അതിനകത്തോട്ട് ഈ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഇളക്കണം കേട്ടോ. ഇനി നമ്മൾ ഉപ്പ് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കായം, ഒന്നുകിൽ കായമിടാം അല്ലെങ്കിൽ കായപ്പൊടി ഇടാം, രണ്ടും നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. കായം ചെറിയ പീസാക്കി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്തെല്ലാം തീ വളരെ കുറവായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ ചമ്മന്തിപ്പൊടിക്ക് നല്ല കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കാശ്മീരി മുളകുണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പൗഡർ ചേർക്കാം, കാശ്മീരി മുളക് പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവാണ്. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതിനെ തണുക്കാനായിട്ട് വയ്ക്കാൻ പോവാണ്. തണുക്കാനായിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ മിക്സിക്കകത്തോട്ട് നമ്മൾ ഇട്ട് ഇതിനെ നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മിക്സി റെഡിയാണ്, ജാർ റെഡിയാണ്. നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിക്കുന്നുണ്ട്, കാരണം സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ ചമ്മന്തിപ്പൊടി, അടിപൊളി ചമ്മന്തിപ്പൊടി റെഡിയാണ്. വളരെ എളുപ്പത്തിൽ, ഇതൊന്നും വലിയ കടുകട്ടി പണിയൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടു ചമ്മന്തിപ്പൊടിയാണിത്. അപ്പോൾ അതാണ് സുന്ദരമായ ചമ്മന്തിപ്പൊടി. നമ്മൾ വീട്ടിൽ എല്ലാവർക്കും ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രുചികരമായ ഒരു ചമ്മന്തിപ്പൊടിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും നമ്മൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ, താങ്ക് യു.